सभी दोस्तों को मेरे चैनल पे स्वागत है। अब इन नम्बे विषय नम्बे वीडूम परिसरवे बंधपेटे नम्बे वीडियो नाड़ा एंत जोलि बंगा हिंदी वरुद अब नमुक अत्यावश्यम जोलि विरो संसावर हिंदी इन नाम പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഇനി ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല, ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞ് അവരെ നമ്മുടെ ജോലിക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ ആ തൊഴിലാളിയെ നമ്മൾ അവിടെ അവരുടെ വീട്ടിലോ അവരുടെ ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചോ കണ്ടുമുട്ടിയാൽ നമുക്ക് പറയാമെന്ത്, അരേ ബായ് ഗർപ്പേ തുടക്കാം ഹേ. അപ്പം അരേ ബായ് എന്നുള്ളത് ഹലോ ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. അരെ ബായ് ഗർപ്പേ തുടക്കാം ഹെ, വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, ആ ആയെങ്കിൽ താങ്കൾക്ക് വരാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ അവര് ജി ക്യാ കാം ഹെ, ആ വരാം, ക്യാ കാം ഹെ, എന്താണ് ജോലി എന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്ക് നമ്മളെ കുറച്ച് ജോലികൾ അവരോട് പറയാം. കുറച്ച് ജോലികൾ ഞാൻ പറയാം. ഗർഭത്തോട കളർ കർണേക്കാ ഹെ, വീടിന് കുറച്ച് കളർ ചെയ്യണം, പെയിന്റ് അടിക്കണമെന്നാണ്. ഝാടിയോക്കോ കാട്ടണാ ഹെ, ഝാടി മീൻസ് കുറ്റിക്കാടുകൾ, ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടാണ്, നമ്മുടെ നാട്ടിലൊന്നും കാടല്ല കുറ്റിക്കാടുകളാണ്. അപ്പൊ ഝാടിയോക്കോ കാട്ടണാ ഹെ, കുറ്റിക്കാടുകളൊക്കെ ഒന്ന് വെട്ടണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹമാരെ ദസ് ബീസ് നാരിയൽ കെ ഝാട് ഹെ, ഞങ്ങളുടെ ഒരു 10-20 തെങ്ങുണ്ട്. നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്, ഝാട് എന്ന് പറഞ്ഞാൽ മരമാണ്, പേട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്നത് സംസാരത്തിന് ഝാട് എന്നാണ്. അപ്പൊ എന്താണ്, ഹമാരെ ദസ് ബീസ് നാരിയൽ കെ ഝാട് ഹെ, ഞങ്ങളുടെ ഒരു 10-20 തെങ്ങുകളുണ്ട്. ഉസ്കെ നീച്ചേ ഗോദിനാഹെ, അതിന് താഴെ കുഴിക്കണം, തടം തുറക്കണം എന്ന് പറയാണ്. ഇനി അല്ലെങ്കിൽ എന്ത് പറയാ, ഗേറ്റ്നെ തൊടാ കാം ഹെ, നമ്മുടെ വയലിൽ കുറച്ച് ജോലിയുണ്ട്, കട പറിക്കാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഞാറ് നടാനാണെങ്കിൽ അത്, അതൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അവർ പറയും എന്ത്, ടീ കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, കിത്തനാ ലേഖ, എത്ര നിങ്ങൾ വാങ്ങുക പൈസ, കിത്തനാ ലേഖ ചോദിക്കും. അപ്പൊ അവർ പറയുമെന്നെങ്കിൽ എന്ത്, ഏക് ദിൻ കാ, ഒരു ദിവസത്തിന് 750 യാ 800, സഡേ 700 എന്ന് പറഞ്ഞാൽ എന്താണ്, 750, 700 എന്ന് പറഞ്ഞാൽ 700 ആണ്, നമുക്ക് ഏകദേശമൊക്കെ അറിയാം. 800 പറഞ്ഞാൽ 800 ആണ്, സഡേ 700 എന്ന 750 അല്ലെങ്കിൽ 800 എന്ന് പറയും. അപ്പൊ നമ്മുടെ മലയാളികൾക്കായാലും ആർക്കായാലും ഒരു ബാർഗെയിനിങ് അവിടെ നിർബന്ധമാണ്, ഇത്ര കുറച്ച് തരോ കുറച്ച് തരോ ചോദിക്കണം. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം, ഇതോടെ സ്യാദാ ഹെ, ഇത് കുറച്ച് കൂടുതലാണ്, തൊട കം കർക്കേതേന, എന്താണ് തൊട കം കർക്കേതേന, കുറച്ച് കുറച്ച് താ, ഈ 750 ഒന്നും നടക്കൂല, അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് തരാൻ പറയാം. ഏതോടാ സ്യാദാ ഹെ, തൊട കം കർക്കേതേന, കുറച്ച് കുറച്ച് താ. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യും, ഒന്നുകിൽ അവര് കുറച്ച് ഒരു 50 രൂപ ഒക്കെ കുറച്ച് തരാം, അതുമല്ലെങ്കിൽ നമുക്ക് അവരോട് എന്ത് പറയാം, ഹം ഏക് ദിൻ കെ 700 ദേങ്ക, എന്താണ് ഹം ഏക് ദിൻ കെ 700 ദേങ്ക, ഞങ്ങൾ ഒരു ദിവസത്തിന് 700 തരും. ടീ കെ തോ ആന, ശരിയാണെങ്കിൽ, സമ്മതമാണെങ്കിൽ വാ, ഏക് ദിൻ കെ 700 ദേഗ ടീ കെ തോ ആന, ശരിയാണെങ്കിൽ അല്ലെങ്കിൽ സമ്മതമാണെങ്കിൽ വാ. അപ്പൊ അവരെന്ത് പറയും, ജി ടീ കെ, ശരി. അപ്പൊ അവർക്ക് അതൊന്നും അവർക്കൊരു ഇതുണ്ടാവില്ല, 50 രൂപ അവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ആ കിത്തിനെ വജെ ആയെങ്കിൽ, താങ്കൾ എത്ര മണിക്ക് വരും, ആ കിത്തിനെ വജെ ആയെങ്കിൽ, താങ്കൾ എത്ര സമയത്ത് എത്ര മണിക്ക് രാവിലെ വരും, അല്ലെങ്കിൽ സുബഹ് കിത്തിനെ വജെ ആയെങ്കിൽ, രാവിലെ എത്ര മണിക്ക് വരും, അതൊക്കെ നമ്മൾ ചോദിച്ചറിയണം, എത്ര മണിവരെ അവർ പണിയെടുക്കുമെന്നൊക്കെ. അപ്പൊ അവർ പറയും എന്ത്, സുബഹ് 8 ബജെ യാ 7 ബജെ, 7 മണിക്കോ 8 മണിക്കോ, 7 എന്ന് പറഞ്ഞാൽ 7 ആണ് 8 എന്ന് പറഞ്ഞാൽ 8 ആണ്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ എന്താണ്, സുബ 8 ബജെ യാ 7 ബജെ, ഷാംകോ കബ് ജായെങ്കിൽ, അപ്പൊ അടുത്ത ചോദ്യം, വൈകുന്നേരം എപ്പോഴാ പോവുക, ഷാംകോ കബ് ജായെങ്കിൽ, വൈകുന്നേരം എപ്പോഴാ നിങ്ങൾ പോവുക. അപ്പൊ നമുക്ക് എപ്പോഴും വരും എപ്പോ പോകും എന്നുള്ള അറിയണം. അപ്പൊ അവർ എന്ത് പറയും, ഒന്നുകിൽ അവർ പറയും ഷാംകോ 3 ബജെ, വൈകുന്നേരം, ഷാം എന്ന് പറഞ്ഞാൽ സുബ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. അപ്പൊ ഷാംകോ 3 ബജെ യാ 4 ബജെ, 3 മണിക്കോ 4 മണിക്കോ എന്നൊക്കെ അവർ പറയും. ഓക്കെ കൽ മിൽത്തേ ഹെ, ഓക്കെ ടീ കെ കൽ മിൽത്തേ ഹെ, അപ്പൊ എന്താണ് ശരി നാളെ കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവരെ വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചോദിച്ചറിയാനുണ്ടാവുക, എത്രയാണ് വില,
എത്രയാണ് വില എന്ന് വെച്ചാൽ എത്രയാണ് കൂലി, അതുപോലെ എന്തൊക്കെയാണ് അവരോട് ചോദിക്കേണ്ടത്, അവരുടെ ജോലിയുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ അവരതിൻ്റെ ആയുധങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ജോലികളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, വീഡിയോസുകളെല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപയോഗപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് അവർക്ക് കൂടെ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ഓക്കേ.